അനിൽ കുമാർ, ഇവിടെ നാളെ ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിന് 12 മണിക്ക് രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. ശ്രീ പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രകടനം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് രാഹുൽ എത്ര ശക്തമായി മോദിയെ വിമർശിക്കും എന്നതിൽ ആർക്കും ഒരു സന്ദേഹവുമില്ല. നാളെയും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ നാളത്തെ ഒരു സവിശേഷത, ഈ ആളെ തന്നെയാണ് പ്രധാനമായും നേരിടേണ്ടത് എന്ന് മൗനസമ്മതത്തോടെ ഇരിക്കേണ്ടി വരുന്ന മോദിയും ഭരണപക്ഷവും. അതാണോ പാർലമെന്റിൽ നാളെ നാം കാണാൻ പോകുന്ന കാഴ്ച? ഒരു എം പി, അത് രാഹുൽ ഗാന്ധിയാണെങ്കിലും അല്ലെങ്കിലും, പാർലമെന്റിൽ എത്ര ചോദ്യം ചോദിച്ചു എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനേക്കാൾ പ്രധാനമാണ് പ്രധാനമന്ത്രി എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു എന്നുള്ളത്. 95 ദിവസമായി മണിപ്പൂർ കത്തിയെരിയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഹാജരാവുകയോ അതിന് മറുപടി പറയുകയോ ചെയ്യാത്തൊരു പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഈ ചർച്ച കേൾക്കുമ്പോൾ, ചർച്ച കാണുമ്പോൾ, ഇവിടെ ബി ജെ പിക്കും കോൺഗ്രസിനും മാത്രമായി പങ്കിട്ടെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള വൈവിധ്യ സമ്പന്നതയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മർമ്മം. അതുകൊണ്ടാണ് ഏതാണ്ട് ഇന്ത്യ എന്ന സഖ്യത്തിലേക്ക് 26 പാർട്ടികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, എണ്ണപ്പെട്ട പാർട്ടികൾ. കോൺഗ്രസ് പോലെ തന്നെ നിൽക്കുന്ന, അതിനോട് കിടപിടിക്കുന്ന നിരവധി പാർട്ടികളടക്കം 26 പാർട്ടികൾ കൂടിച്ചേർന്നിരിക്കുന്നു. അവരെ ഗുണം കൊണ്ട് തോൽപ്പിക്കാനാവാത്തത് കൊണ്ട് ഞങ്ങൾ നാട്ടിലും ഒക്കെ കറങ്ങി നടന്ന് തരി പറക്കി എന്ന് പറയുന്ന പോലെ, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖ പോലും ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള കുറേ പാർട്ടികളെ ചേർത്ത് 48 പാർട്ടികളുടെ കൂട്ടുകെട്ടായിട്ട് NDA വരികയാണ്. കൊള്ളാവുന്നൊരു പാർട്ടിയും ഇപ്പോൾ അവരുടെ കൂടി ഇല്ല. ആകെയുള്ളത് മഹാരാഷ്ട്രത്തിലെ ഒന്നോ രണ്ടോ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഭാവി ഗതി എന്താണെന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധിയും സ്പീക്കറും ഒക്കെ തീരുമാനിക്കാനിരിക്കുകയാണ്. അപ്പോൾ NDA എന്ന് പറയുന്ന സംവിധാനം 48 പാർട്ടികളെ കൂട്ടി എണ്ണത്തിൽ ഞങ്ങൾ വലുതാണ് എന്ന് തെളിയിക്കാൻ നോക്കുന്നു. ഇതിൻ്റെ ഇടയിൽ രാജ്യം കത്തിയമർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ത്യ രാജ്യത്ത് 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദിക്ക് പരിഹരിക്കാനാകാത്ത വിധം ഇന്ത്യ പ്രധാനമന്ത്രിയുടെ നെഞ്ചളവോ അതിനെതിരെ നിൽക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഉയർച്ചയോ വലിപ്പമോ അദ്ദേഹം നേടിയെത്തുന്ന പുതിയ അനുഭവ പരിചയങ്ങളോ ഇന്ത്യയെ രക്ഷിക്കില്ല. അപ്രകാരമുള്ള ദ്വന്ദ്വ നിർമ്മിതികൾ ഈ രാജ്യത്തെ ബൂർഷ്വാ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന വ്യാജ ദ്വന്ദ്വ നിർമ്മിതിയാണ്. ജനങ്ങൾ കബളിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ മുൻകാല തെറ്റുകൾ ആവർത്തിക്കരുത്. ചൗക്കിദാർ ചോർഹേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യമായിരുന്നു. രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും അത് ഏറ്റെടുത്തില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നെ സഹായിക്കാൻ തയ്യാറായില്ല അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ. എന്തുകൊണ്ട്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മോഡിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടോ ചൗക്കിദാർ ജോർഹേ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാജിവെച്ച് പോയത്. അനുഭവ സമ്പത്ത് തേടിയല്ല, നല്ല അനുഭവം കിട്ടിയിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കൂടെ നിൽക്കുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാലുവാരി. അദ്ദേഹം അന്ന് രാജിവെക്കാൻ പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം കോൺഗ്രസിൻ്റെ ഇന്നത്തെ നിലയെന്താണ്? അതുകൊണ്ട് ഞങ്ങൾ വ്യക്തിപരമായി ഇക്കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം മോദാനി രാഷ്ട്രീയമാണ്, മോദി അദാനി ബന്ധം. മോദി അദാനി ബന്ധം വളരെ ഡീപ്പാണ്. മാത്രമല്ല, മോദി അദാനി ബന്ധം കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിൻ്റെ മുഖമാണ്. പക്ഷെ അതുമാത്രമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ പരിമിതപ്പെടുത്തി കണ്ടാൽ രാജ്യത്തെ ജനങ്ങൾ വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിരോധമെന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലാണ്, മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ പ്രതിരോധത്തിന് ഓരോ സൗധം കെട്ടിപ്പടുക്കുമ്പോഴും അതിന് തൂണുകൾ നിർമ്മിക്കപ്പെടുന്നത് പോലെ ഓരോ സംസ്ഥാനത്തും BJP വിരുദ്ധ പ്രതിരോധത്തിൻ്റെ തൂണുകൾ കെട്ടി നിർമ്മിക്കണം. അങ്ങനെ തൂണുകൾ കെട്ടി നിർമ്മിക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിലൊരു പരിവേഷമല്ല, ഓരോ രാജ്യത്തിനകത്തും ഓരോ സംസ്ഥാനത്തിനകത്തും അവിടുത്തെ വിധി തീരുമാനിക്കുന്ന രാഷ്ട്രീയമായി മാറിത്തീരാവുന്നത്. ആ രാഷ്ട്രീയത്തിൻ്റെ സർഗാത്മകതയെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ
ദീർഘമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പങ്ക് ഞാൻ അഭിമാനപുരസരം പറയും. കാരണം മണിപ്പൂരിൽ പല ആളുകളും ഇല്ലാതിരുന്നപ്പോഴും രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിക്ക് ഒരു അവസരം കിട്ടി ഇൻ്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കാൻ. ആ ഇൻ്റർനെറ്റ് നിരോധനത്തെക്കുറിച്ച് പറയുമ്പോൾ മണിപ്പൂരിൽ ഇൻ്റർനെറ്റ് നിരോധിക്കപ്പെട്ടു, ഇൻ്റർനെറ്റ് ലഭ്യമാക്കിയപ്പോൾ സ്ത്രീകളുടെ നഗ്നത നമ്മൾ കണ്ടു. ഇത് ജോൺ ബ്രിട്ടാസ് പറയുമ്പോൾ എങ്ങനെ ഗുണപരമായി പാർലമെൻറ്റിൽ ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവപുത്രൻ്റെ അവതാരം കൊണ്ട് ഇന്ത്യ രക്ഷപ്പെടും എന്ന് മോദിയെ സംബന്ധിച്ച് സംഘപരിവാർ പറയുന്നതും അത് ബദലാഖ്യാനങ്ങൾ ആരുണ്ടാക്കുന്നതും രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ ന്യൂനീകരിക്കലാണ്. അതുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി, ഇവിടുത്തെ കൃഷിക്കാരൻ, ഇവിടുത്തെ വ്യത്യസ്ത രാജ്യ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ, ഭാഷാ സംസ്ഥാനങ്ങളിലെ ഭാഷാ സ്നേഹികൾ, അടക്കം ബുദ്ധിജീവികൾ, മതനിരപേക്ഷ ചിന്താഗതികളുള്ള മനുഷ്യർ, ശാസ്ത്രകുതികളടക്കം ഒരു വിശാലമായ മുന്നണി ഉയർന്നു വരണം. ആ മുന്നണിക്ക് രൂപപ്പെടുത്താൻ ആരൊക്കെ കടന്നു വരുന്നു എന്നുള്ളതാണ് നാളെ ഉറ്റുനോക്കുന്നത്. ആ ഉറ്റുനോക്കുന്നതിൽ 26 പാർട്ടികൾ ഒരു പ്ലാറ്റ്ഫോമിലെത്തി എന്നുള്ളത് പ്രധാനമാണ്. അതിൻ്റെ ശബ്ദം ഒരു വ്യക്തിയുടേതല്ല, ഒരു കൂട്ടു നേതൃത്വത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം നാളെ ആകാശത്തോളം ഉയരും ഇന്ത്യൻ പാർലമെൻറ്റിൽ. അതിൽ അഭിമാനമുണ്ട്.